C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഓരോരോ മാരണങ്ങൾ വന്നു കേറുന്ന വഴിയേ. ഹായ് വാപ്പ്. വാപ്പേനാണോ മാറണത് ഉദ്ദേശിച്ചേ? ഇല്ലില്ല, ഞാൻ പൊതുവെ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പോഴാണ് വാപ്പ് പറഞ്ഞത്. നടന്നു വന്ന് വണ്ടി എടുത്തില്ലേ? ഇപ്പൊ ഒന്നും പറയണ്ട, ആ ഗോവിന്ദൻ കുട്ടിക്ക് എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞേ. അവൻ എന്റെ വണ്ടി എടുത്ത് എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് അവൻ കൊണ്ടുപോയി. പോയില്ലേ? ഇല്ല, എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും ചെന്നാ മതി. അവിടെ ഉത്തരവാദിത്തമുള്ള സ്റ്റാഫ് ഉണ്ടല്ലോ, അവന്റെ കാര്യം ഇപ്പൊ ഫോണിൽ പറഞ്ഞോണ്ടിരിക്കുന്നു. എത്ര ഉത്തരവാദിത്തപ്പെട്ട ആളായാലും നമ്മൾ കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കരുത്. അവസാനം നമ്മുടെ മുതല് പോകുമ്പോഴേ നമ്മൾ കാര്യം അറിയും. പിന്നെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഒരാഴ്ച മുമ്പേ കത്തിട്ടിട്ട് വരണോ? നീ എന്ത് വർത്താനമാണ് ഈ പറയണ? വാപ്പിച്ച് നിന്നെ അറിയിച്ചിട്ട് വേണോ വരാൻ? എപ്പോ വേണേലും വന്നൂടെ. എന്താണ് മോത്തൊരു സന്തോഷം? എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. പിന്നെ അച്ഛനില്ലേ അകത്ത്? അച്ഛനെ വിളിക്കട്ടെ. അച്ഛൻ ഇങ്ങാടെ വിളിക്കട്ടെ എന്നാ. അച്ഛനകത്തുണ്ട് വാപ്പിച്ച്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാവാ. ഒന്നുമില്ല, അത് വേറൊന്നും അല്ല, നമ്മുടെ അനന്ത സാറിന്റെ കല്യാണം 25-ാം തീയതി ആണല്ലോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ആ 25-ന് എന്നെ എന്റെ നിക്കാഹ് കിടക്കണമെന്ന് സുലുവിന്റെ വീട്ടുകാർക്ക് നിർബന്ധം. സുലു നിന്റെ ഇളയമ്മ സുലേഖേ. ഈ രണ്ട് കല്യാണവും 25-ാം തീയതി തന്നെ നടക്കുമ്പോഴേ അതിൽ പങ്കെടുക്കാൻ രണ്ട് കുടുംബക്കാർക്കും ബുദ്ധിമുട്ടാവുകയേ. ഈ രണ്ട് കല്യാണത്തിലും പങ്കെടുക്കേണ്ടത് ഒരേ കുടുംബക്കാരാണല്ലോ. അപ്പോ അനന്ത സാറിന്റെ കല്യാണം ഇച്ചിരി മാറ്റിവെക്കുകയാണെങ്കിൽ ആ കല്യാണത്തില് എനിക്കും സുലുവിനും പങ്കെടുക്കുകയും ചെയ്യാമല്ലോ. ഇത് പറയാനാണോ വാപ്പ വന്ന്? വാപ്പ പോയേ. വാപ്പ അവിടെ നിക്ക്. നീ എന്ത് വർത്താനോ ഷാഹിനി പറയണത്? വാപ്പിച്ച് പേടിക്കണ്ട, നമുക്ക് അച്ഛനായിട്ട് സംസാരിച്ചിട്ട് വേണ്ട ചെയ്യാം. ഈ കല്യാണം നടത്തി തന്നില്ല പിന്നെ ഞാൻ മരുമോനായിട്ടിരിക്കണ എന്തിനാണ്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നടത്തും. വാപ്പാകത്തേക്ക് ഇരിക്കും, ഞാൻ സംസാരിക്കാം. നീ എന്തിനിങ്ങനെയായിരുന്നു വേളുണ്ടാക്കണ ഷാഹിന? എടി, അനന്തേട്ടന്റെ കല്യാണവും നടക്കൂല, വാപ്പിച്ചിയുടെ കല്യാണമെങ്കിലും വൃത്തിയായിട്ട് നടക്കട്ടെ. പിന്നെ ഈ പെരക്കാത്തിരുന്ന് ആലോചിക്കണ കല്യാണം നടക്കണ കാര്യം സംശയമാണ്. നോക്കാം. ബൽറാമേട്ടാ, ഒത്തിരി നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. പങ്ക്യാമോ, പങ്ക്യാമോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെയൊക്കെ ഒന്ന് കാണണ്ടായോ? ഞാൻ ചായ എടുക്കാം. വലിയ ഓട്ടത്തിലായിരുന്നു ബൽറാമേട്ടാ. ഓട്ടത്തിലോ? എന്റെ ഓട്ടം കല്യാണത്തിന്റെ അല്ല, ഇവിടുത്തെ കല്യാണത്തിന് മജീദ് എന്തിനാ കിടന്നുകൂടുന്നേ? അതാരെങ്കിലും എന്തെങ്കിലും പറയേപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, ഇവിടുത്തെ അല്ല. പിന്നെ അതെ, വാപ്പിച്ചിയുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടല്ലോ അച്ഛാ. ആ കല്യാണത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മജീദിക്കാ, എന്താണ് ഈ വഴിക്കൊന്നും കാണുന്നില്ലപ്പോ, കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ? അതെ വങ്കിയാമ്മ, നമ്മുടെ അനന്തേട്ടന്റെ കല്യാണം 25-ാം തീയതി അല്ല നിശ്ചയിച്ചത്. അപ്പൊ അതേ ഡേറ്റിന് തന്നെ കല്യാണം നടത്തണമെന്ന് വാപ്പിച്ചിയുടെ പെണ്ണുവീട്ടുകാർക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ, മാറ്റമില്ലല്ലോ, 25-ാം തീയതി തന്നെയല്ലേ. നമ്മുടെ കല്യാണമല്ല, അവരുടെ കല്യാണം ആ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന്. അപ്പൊ ഇതൊന്ന് അങ്ങാടാ ഇങ്ങാടാ നീക്കി വെക്കണമെന്ന് അച്ഛനോട് ആലോചിക്കാൻ വന്നാണ് വാപ്പിച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.